നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധത്തിൽ ഡി എം കെ ഈ പങ്കാളിയായി കേരളത്തിലെ ഇടതുമുന്നണിക്ക് ഒപ്പമാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഡി എം കെ ഇതിന് പിന്നാലെ മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സർക്കാരിന്റെ പുതിയ അപേക്ഷ എത്തുകയുമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ചേർന്ന് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഈ ആവശ്യവും രാഷ്ട്രീയ സഹകരണത്തിന് തൊട്ടു പിന്നാലെയാണ് എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനായി മരം മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചു മുല്ലപ്പെരിയാറിലെ ബേബി അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന് പതിനഞ്ച് മരങ്ങൾ മുറിക്കാനാണ് അനുമതി തേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ നൽകിയ അനുമതി പുനഃസ്ഥാപിക്കാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയുടെ ഭാഗമാണ് സി പി എം കേരളത്തിലേക്കും ആ സഹകരണം വ്യാപിക്കുന്നു ഇതിനിടെയാണ് തമിഴ്നാട് കേരളത്തെ വെട്ടിലാക്കുന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഡി എം കെ സർക്കാരിന്റെ ആവശ്യത്തെ സുപ്രീം കോടതിയിൽ സി പി എം സർക്കാർ പിന്തുണച്ചാൽ അത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കേരളത്തിൽ കാരണമാകും ബേബി അണക്കെട്ട് ബലപ്പെടുത്താൻ രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനാലിലെയും വിധികളിലൂടെ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ നടപടികൾക്ക് കേരളം തടസ്സം നില്ക്കുന്നു എന്ന വാദമാണ് തമിഴ്നാട് സർക്കാർ ഉന്നയിക്കുന്നത് മുല്ലപ്പെരിയാർ ബേബി അണക്കെട്ട് ബലപ്പെടുത്താനായി കഴിഞ്ഞ വർഷം നവംബർ ആറിന് മരങ്ങൾ മുറിക്കാൻ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് അനുമതി നൽകിയിരുന്നു ഇത് വിവാദമായതോടുകൂടി രണ്ട് ദിവസത്തിനു ശേഷം അനുമതി റദ്ദാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് സുപ്രീംകോടതിയെ തമിഴ്നാട് സർക്കാർ സമീപിച്ചിരുന്നു കേരളം മനമുറിക്കാൻ നൽകിയ അനുമതി റദ്ദാക്കിയ വിവരം പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഈ നടപടി സുപ്രീംകോടതി വിധിയുടെ ലംഘനവും കോടതി അലക്ഷ്യവുമാണ് എന്നും തമിഴ്നാട് സർക്കാർ വാദിച്ചിരുന്നു മരമുറിക്കുള്ള അനുമതി പുനസ്ഥാപിക്കാൻ കോടതി ഉത്തരവിറക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിലും കോടതി അനുവദിച്ചില്ല പ്രധാന അണക്കെട്ട് ബലപ്പെടുത്താനായി യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകാനും അന്ന് അനുമതി ചോദിച്ചിരുന്നു വള്ളക്കടവ് മുല്ലപ്പെരിയാർ വനപാതയുടെ അറ്റകുറ്റപ്പണികൾ വേഗം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടണം ഇക്കാര്യങ്ങളിൽ മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം പലതവണ ഉണ്ടായിട്ടും അത് പാലിക്കാൻ കേരളം അണക്കെട്ട പ്രദേശത്ത് മഴ മാപിനി സ്ഥാപിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സംബന്ധിച്ച കേരളം ഇത് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്നാൽ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല തുടങ്ങി നിരവധി പരാതികൾ അന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിയിരുന്നു